കൊച്ചിയിൽ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നഗര ഗ്രാമ മേഖലകളിൽ കൊല്ലപ്പെട്ടത് 6 പേരാണ്. ലഹരിക്കേസുകളുടെ എണ്ണത്തിലും വൻ വർധനയാണ് സമീപകാലത്തുണ്ടായിരിക്കുന്നത്. പഴുതടച്ചുള്ള സുരക്ഷ എന്ന് ആവർത്തിക്കുമ്പോഴും കൊച്ചിയിൽ ഈ മാസം ഇതുവരെ നടന്നത് 6 കൊലപാതകങ്ങൾ. അർബൻ റൂറൽ മേഖലകളിൽ 3 വീതം. ലഹരിക്കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവ്. കൊച്ചി ഒരിടവേളക്ക് ശേഷം വീണ്ടും അസ്വസ്ഥമാകുന്നു. ചമ്പക്കരയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് നഗരമേഖലയെ നടുക്കിയത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെയും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പരസ്പര തർക്കങ്ങളുടെ പേരിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളും നഗരമേഖലയിൽ കൊല്ലപ്പെട്ടു. ക്രമസമാധാനം ശക്തമാക്കുന്നതിന് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് കൊച്ചി DCP. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ ഈ മാസം മാത്രമാണ് സിറ്റി മേഖലയിൽ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ 7 മാസങ്ങളായിട്ട് സിറ്റിയിൽ അതും പേഴ്സണൽ ആയിട്ടുള്ള കൊലപാതകങ്ങളാണ്. അത് ഗുണ്ട ആക്ടിവിറ്റീസ് ഒന്നും ആയിട്ടുള്ള കൊലപാതകമല്ല. 3 കൊലപാതകങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സിറ്റിയിൽ ഞങ്ങൾ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. വെഹിക്കിൾ ചെക്കിംഗ് ഞങ്ങൾ ഫ്രീക്വൻ്റായി നടത്തുന്നുണ്ട്. ലോഡ്ജസ് റെയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്കമാലിയിലെ ആശുപത്രിയിൽ കയറി യുവതിയെ കുത്തിക്കൊന്നതും കോലഞ്ചേരിയിൽ മരുമകൾ അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയതും റൂറൽ മേഖലയ്ക്ക് ആഘാതമായി. ഒരിതര സംസ്ഥാന തൊഴിലാളിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിന്നേട്ടും ഇത് നമുക്ക് രണ്ട് രീതിയിലായിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം അത് 3 ഈ മർഡർ ചെയ്യുന്നത് ഒരു പേഴ്സണൽ റീസൺ ആയത് കൊണ്ടാണ് ശരിക്കും ഇത് 3 കൊലപാതകങ്ങൾ ആണ് നടന്നത്. ജില്ലയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾക്കും വൻ വർധനവാണ്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം 21 പേരെ NDPS കേസിൽ അറസ്റ്റ് ചെയ്തു. ഒരു വശത്ത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമായി നടക്കുന്നുണ്ടെങ്കിലും പിടിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.